മലയാളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടനും സംവിധായകനും ഒക്കെയാണ് പൃഥ്വിരാജ്. ബ്ലെസ്സിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ ആടുജീവിതമാണ് പൃഥ്വിരാജിൻ്റെതായി പുറത്തു വരുവാനുള്ള ഏറ്റവും പുതിയ മലയാള ചിത്രം. ഏറ്റവും പ്രതീക്ഷയോടെ തന്നെ ഉറ്റുനോക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ആടുജീവിതം. തൻ്റെ കരിയറിലും യഥാർത്ഥ ജീവിതകഥ പറയുന്ന ആടുജീവിതം പോലെയൊരു ചിത്രമുണ്ടാക്കുന്ന പ്രതിഫലനം വളരെ വലുതായിരിക്കുമെന്ന് പൃഥ്വിരാജ് അഭിമുഖത്തിലൂടെ പറഞ്ഞിരുന്നു. ഇതിനിടെ ബോളിവുഡിലും പൃഥ്വിരാജ് അഭിനയിക്കുകയാണ്. ഇപ്പോൾ ആടുജീവിതം എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഹിന്ദി യൂട്യൂബ് ചാനലായ സൂമിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ താൻ ആദ്യമായി നായകനായ അയ എന്ന ഹിന്ദി ചിത്രത്തെക്കുറിച്ച് താരം തുറന്നു പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലാകെ ശ്രദ്ധ നേടിയെടുക്കുന്നത്. റാണി മുഖർജിയായിരുന്നു ചിത്രത്തിൽ പൃഥ്വിരാജിനൊപ്പം അഭിനയിച്ചത്. അനുരാഗ് കശ്യപ് വിളിച്ച് ഒരു ചിത്രം ചെയ്യാമോ എന്ന് തന്നോട് ചോദിക്കുമ്പോഴാണ് അയ്യ എന്ന സിനിമ സംഭവിക്കുന്നതെന്ന് പൃഥ്വിരാജ് പറയുകയാണ്. ഈ ചിത്രത്തിന്റെ സംവിധായകൻ സച്ചിൻ തന്നെ സംവിധാനം ചെയ്ത മറാഠി ഷോർട്ട് ഫിലിമിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അയ്യ എന്ന ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. അത്രയും മനോഹരമായ ഒരു കഥയായിരുന്നു ഈ ഒരു സിനിമയുടേത്. ഒരു പുരുഷന്റെ ഗന്ധത്തിൽ പ്രണയം തോന്നുന്ന സ്ത്രീയുടെ കാമത്തെയും സ്നേഹത്തെയും ഒക്കെ ഒട്ടും സാധാരണമല്ലാത്ത വഴികളിലൂടെ നോക്കിക്കാണുക കൂടിയായിരുന്നു ഈ സിനിമ ചെയ്തത്. എത്ര പേർ കഥ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പൃഥ്വിരാജ് ചൂണ്ടിക്കാണിക്കുകയാണ്. വളരെ തമാശയിലൂടെ കാര്യങ്ങൾ പറഞ്ഞൊരു ചിത്രം കൂടിയായിരുന്നു അയ്യ. പക്ഷേ ആളുകൾക്കത് മനസ്സിലായില്ല, അവർക്കത് കണക്റ്റ് ആയില്ല. അതിലൊരു എക്സ്ക്യൂസും പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമയുടെ ഉത്തരവാദിത്തം അഭിനേതാക്കൾ ഏറ്റെടുക്കുക തന്നെ വേണം എന്നും പൃഥ്വിരാജ് പറയുകയാണ്. ആ ഒരു ചിത്രം കഴിഞ്ഞിട്ട് അതുൽ സബർവാളിന്റെ ഔറംഗസീബ് എന്ന ചിത്രം ചെയ്തു. പിന്നെ ചില ചിത്രങ്ങളിൽ ഗസ്റ്റ് റോളുകൾ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. താപ്സിയുടെ നാം ഷബാന എന്ന ചിത്രത്തിൽ ഗസ്റ്റ് റോൾ ചെയ്തു. അങ്ങനെയാണ് ബോളിവുഡ് നടൻ അക്ഷയ് കുമാറിനെ താൻ പരിചയപ്പെടുന്നത് എന്നും പൃഥ്വിരാജ് പറയുകയാണ്. അത് ഒരു പുതിയ നല്ല ബന്ധത്തിന് തുടക്കമായി. അക്ഷയ് സാർ എന്ന് എന്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണെന്നും പൃഥ്വിരാജ് പറയുകയാണ്. നമ്മളെ എപ്പോഴും കണക്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അതുവരെ എനിക്ക് അദ്ദേഹത്തെ പരിചയമേ ഉണ്ടായിരുന്നില്ല. ഡൽഹിയിൽ വെച്ച് ഷൂട്ട് നടക്കുമ്പോൾ ആകെ ഒരു ദിവസമോ മറ്റോ ആണ് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ബെഡേ മിയാൻ ഛോട്ടേ മിയാൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തുവെന്നും പൃഥ്വിരാജ് പറയുകയാണ്. അക്ഷയ് കുമാറിനൊപ്പം തന്നെ ബെഡേ മിയാൻ ഛോട്ടേ മിയാൻ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജിനൊപ്പം ടൈഗർ ഷ്രോഫും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. അതേസമയം തന്നെ കല സെൻസർ ചെയ്യേണ്ടതോ ചെയ്യാൻ കഴിയുമെന്നോ കരുതുന്ന ഒന്നല്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതെന്ന് പൃഥ്വിരാജ് പറയുകയാണ്. കലയെ അതിനെ സ്വതന്ത്രമായി തന്നെ വിടണം. അത് കാണണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും. 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് കാണേണ്ട ഒരു സിനിമയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് താഴെ പ്രായമുള്ളവരെ കാണിക്കരുത്. അതല്ല, 21 വയസ്സിന് മുകളിലുള്ളവർ മാത്രം കാണേണ്ട സിനിമയാണെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം പോയി കാണട്ടെ. ഇത് നിങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറയുവാൻ നിങ്ങൾക്ക് അധികാരമില്ല. കലയെ ആരോഗ്യപരമായി സമീപിക്കാവുന്ന ഏറ്റവും നല്ല രീതി അതാണെന്ന് കരുതുന്നതായും പൃഥ്വിരാജ് പറയുകയാണ്. അത് സിനിമയെന്ന് മാത്രമല്ല, എഴുത്തായാലും ഒരു വരയായാലും എന്തായാലും ആ ഒരു സ്വാതന്ത്ര്യം വേണമെന്നും പൃഥ്വിരാജ് പറയുകയാണ്. അതേസമയം ലൂസിഫർ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്ക് ചുവടുവെച്ച പൃഥ്വിരാജ് ആ ഒരു ചിത്രത്തിന് ശേഷം ബ്രോഡാഡി എന്ന ചിത്രവും സംവിധാനം ചെയ്തു. ഈ ചിത്രത്തിലും മോഹൻലാലും പൃഥ്വിരാജുമാണ് നായകന്മാരായി എത്തിയത്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ നടൻ ഇപ്പോൾ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ പണിപ്പരയിൽ കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.